നാലു വോട്ടുകൾക്ക് ബിജെപിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് യുഡിഎഫ് എന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മടിക്കുകയാണെന്നും അവർ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. This news brought to you by Bhima Jewelry, Press Club Junction, Kasaragod. ഓരോ ദിവസവും രാവിലെ മുതൽ പുതിയ നുണകൾ വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രാർത്ഥിക്കുന്നതെന്നും യന്ത്രം പറഞ്ഞതനുസരിച്ചാണ് പാവങ്ങളുടെ റേഷനും കിറ്റും മുടക്കാൻ ശ്രമിച്ചതെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ നുണ നിർമ്മാണ യന്ത്രം ചാർജ് ചെയ്യുന്നത് ബിജെപി അധ്യക്ഷനാണെന്നും നാല് വോട്ടുകൾക്ക് വേണ്ടി ബിജെപിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് യുഡിഎഫ് എന്നും അവർ പറഞ്ഞു. As far as the UDF and the NDA is concerned, and particularly the BJP and RSS and the Congress party, is the most negative campaign with absolutely no issues. It is astounding that national leaders who should know better should come here to Kerala and make such absurd and ridiculous statements. Congress and BJP have privatized public sector. Here in Kerala, in 5 years, we turned around 42 public sectors from loss in 2000 when UDF was in power, 212 crore loss, now 102 crore profit. ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശബ്ദിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് മടിയാണെന്നും കേരളത്തിൽ നിന്നുള്ള യുഡിഎഫ് എംപിമാർ പാർലമെന്റിൽ സംസാരിക്കാറില്ലെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. പാർലമെന്റിൽ പോലും അവർ ബിജെപിയെയോ ജനദ്രോഹ നയങ്ങളെയോ എതിർക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വൃന്ദ കാരാട്ട്.